ചിക്കൻസ്റ്റീടെ അവിടുന്ന് കുത്തിയത് എനിക്ക് ഓർമ്മയില്ല, അതാണ് സത്യം. ബാറ്റ് അടിക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരിക്കൽ റിഗ്രറ്റ് ചെയ്യാൻ പറ്റാത്ത പോലെ അടിക്കുക, കാരണം കുറെ പേര് ഈ ലവേഴ്സിന്റെ പേരും അത് എന്തൊക്കെ ഉണ്ട് അടിക്കാറുണ്ട്. പിന്നെ അത് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ അത് മാറ്റാൻ വേണ്ടി ഇനി വേറെ എന്തെങ്കിലും അടിക്കാം, അല്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടി പോകണം, അതൊക്കെ ഇരട്ടി ചിലവും പെയിനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നോക്കി കണ്ടിട്ടൊക്കെ ടാറ്റു അടിക്കും. മൂന്ന് നാലിനൊക്കെ ഉള്ളതുകൊണ്ട് എവിടെ നിന്നൊക്കെ കുത്തിയെന്ന് എനിക്ക് ഓർമ്മയില്ല. തുറന്നു നടക്കുന്നുണ്ട് ഈ കുട്ടി. സുഖാണെന്ന് വിചാരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ ടാറ്റു അല്ലെങ്കിൽ എന്റെ കുറച്ച് കമ്മലൊക്കെ ഞാൻ കുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ സ്റ്റോറീസ് ഞാൻ പറഞ്ഞുതരാന്ന് വിചാരിച്ചു, നിങ്ങളത്തെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോ ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് എന്ന പോലെ എനിക്ക് പണ്ട് മുതലേ ഒരു ആഗ്രഹമായിരുന്നു ടാറ്റു ചെയ്യണം എന്നുള്ളത്. അതുപോലെ തന്നെയായിരുന്നു നമുക്കിങ്ങനെ എനിക്ക് സ്റ്റെഡ് അടിക്കുന്നത്. മൂക്കുത്താൻ വലിയ താല്പര്യമില്ല, കാരണം മൂക്ക് എന്റെ വലിയ സുഖമില്ലാത്ത മൂക്കായതുകൊണ്ട് ഞാൻ കുറച്ച് കമ്മലൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതും എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് തന്നെയായിരുന്നു. എനിക്ക് പണ്ട് മുതലേ ഭയങ്കര ഒരു ആഗ്രഹമാണ് ഇങ്ങനെ നിറച്ച് കമ്മൽ കുത്തണം എന്നുള്ളത് ആഗ്രഹമായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം പറഞ്ഞു ചേച്ചി ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ശരി നമുക്ക് സ്റ്റെഡ് അടിക്കാൻ പോവാം, സെക്കൻഡ് സ്റ്റെഡ് അടിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ വേറെ ഒന്ന് നോക്കിയത് വീട്ടുകാരത്ത് ചോദിച്ചു, അവർ ആ ഓക്കെ എന്ന് പറഞ്ഞു. വീട്ടുകാരത്ത് ചോദിച്ചു അല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല, കാരണം ഞാനൊരു ടെൻത്ത് ഒക്കെ പഠിക്കാൻ സമയത്തായിരുന്നു. അപ്പം എൻ്റെ കമ്മലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പിന്നെ ജ്വല്ലറിയിലൊന്നല്ല പോയിട്ടുണ്ടായിരുന്നു, വീട്ടിന്റെ അടുത്ത് തന്നെ ഒരു തട്ടാൻ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ടാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെഡി ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര കഷ്ടപ്പെട്ട് അടിച്ചൊരു ചെവിയിൽ കുത്തിയൊരു സംഭവമായിരുന്നു. കഷ്ടപ്പെട്ട് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആ സെക്കൻഡ് സ്റ്റെഡ് അടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് ഗൺഷൂട്ടും കാര്യങ്ങളൊന്നുമില്ല, തട്ടാൻ കൈവച്ച് പ്രസ് ചെയ്ത് അമർത്തുന്ന ഒരു ഇതായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വേദന എന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവലായിരുന്നു. നമ്മൾ വിചാരിച്ച് സിമ്പിൾ ആയിരിക്കും, ഈസി ആയിരിക്കും എന്ന് വിചാരിച്ചു. ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ പിടിച്ച് അമർത്തുന്ന കാണുമ്പോൾ നമ്മൾ ഇത്രയല്ലേ ഉള്ളൂ, കാതുത്തിനൊക്കെ ചുമ്മാ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി ഉള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ അൺസഹിക്കബിൾ ആയിട്ടുള്ള പെയിൻ ആയിരുന്നു എനിക്ക്. ആകെ മൊത്തം എടുത്ത് കളയണമെന്നുണ്ട്, പക്ഷെ കളഞ്ഞ ആ ഒരു ഇഷ്ടം കൊണ്ട് കുത്തിയതാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കളയാനും പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആയിരുന്നു. പിന്നെ എന്നിട്ട് അവസാനം ഞാൻ അതൊക്കെ മാറ്റി ആ കമ്മലൊക്കെ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് എടുത്ത് അഴിച്ചു. കാരണം പഴുക്കാന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവലായി, അങ്ങ് അത്രയും വേസ്റ്റായി. വേദന സഹിക്കാൻ പറ്റുന്ന വേദനയാണ്, പക്ഷെ അതിന് ഒരു ഫ്ലൂയിഡ് വരും, നമുക്ക് ഞാൻ ചലവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ജസ്റ്റ് ഞാനത് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഈ തുളസീന്റെ കമ്പൊക്കെ ഇട്ടിട്ട് രാത്രി ഞാൻ അതിട്ട് കിടക്കും. അപ്പൊ രാവിലെ കഴിക്കുമ്പോഴേക്കും കുറച്ച് റിലീഫ് ഇടും, കാരണം കാറ്റും കാര്യങ്ങളൊന്നും കിടക്കാത്തതുകൊണ്ട് അത് ടൈറ്റായി കിടക്കുമ്പോൾ അത്രയും ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പൊ അതൊക്കെ മാറ്റി ഞാൻ ഈ കുറച്ച് ഒരു രണ്ടാഴ്ചയൊക്കെ ഞാൻ ഈ രാത്രി മാത്രം നമ്മൾ തുളസീന്റെ കമ്പ് ഇട്ടിട്ടായിരുന്നു കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ തുളസീന്റെ കമ്പ് എടുക്കലും ഒഴിക്കലും ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം രാവിലെ ഇടാൻ വെച്ചായിരിക്കും, ഇട്ട് നമ്മൾ ഉറങ്ങി രാവിലെ എണീക്കുമ്പോഴേക്കും അവിടെ ഉള്ള മറ്റേ ചലവും കാര്യങ്ങളൊക്കെ ഫുൾ കട്ട പിടിച്ച് അങ്ങനെ കിടക്കുന്നുണ്ടാവും. പിന്നെ അത് തിരിച്ച് മെല്ലെ വേണം, ചുടുവെള്ളമൊക്കെ വെച്ച് മെല്ലെ വേണം അഴിക്കാൻ, അത് അഴിക്കാനും ഇടാനും തന്നെ വേണം ഒരു അരമണിക്കൂർ. അങ്ങനെ അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോഴേക്കും ഫുൾ സെറ്റായി. പിന്നെ ഞാൻ ഗോൾഡ് തന്നെ യൂസ് ചെയ്യാനൊക്കെ തുടങ്ങി. പിന്നെ ചെറിയൊരു ഗോൾഡൊക്കെ പോയി വാങ്ങിച്ചു. ഇതായിരുന്നു ഞാൻ ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റോണൊന്നുമില്ല, ജസ്റ്റ് ഒരു കുത്ത് അങ്ങനെതായിരുന്നു. അതൊക്കെ വാങ്ങിച്ച് സെറ്റായി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെയും വന്നിട്ട് എനിക്ക് ഇത്രയും പണി കിട്ടിയിട്ട് എനിക്ക് പഠിച്ചില്ല, പിന്നെ എനിക്ക് കുത്തണമെന്നൊരു ആഗ്രഹം. അങ്ങനെ വീണ്ടും ഞങ്ങൾ ഒരു പ്ലസ് വൺ പ്ലസ് ടു ടൈമോ ഡിഗ്രി പഠിക്കുന്ന ടൈമാന്ന് തോന്നുന്നു, പ്ലസ് വൺ പ്ലസ് ടു ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഫൈനലി ഞാൻ തേർഡ് സ്റ്റെഡ് കുത്താന്ന് വിചാരിച്ചു. അത് ഞാനിവിടെ തൊട്ടടുത്തുള്ള പാർലറിൽ പോയിട്ടാണ് കുത്തിയിട്ടുണ്ടായിരുന്നത്. അതൊന്നുമല്ല, ഏത് ദിവസം ഇങ്ങനെ പോയിട്ട് വരുന്നത്, അതായത് ഏതെന്തോ ഒരു ഫംഗ്ഷന് പോയിട്ട് വരുമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ബസ്സിൽ ഇങ്ങനെ ഇരുന്നപ്പോ എനിക്ക് തോന്നി ഒരു തേർഡ് സ്റ്റെഡും കൂടെ കുത്തിയാലോ എന്ന് എനിക്ക് തോന്നി. അപ്പൊ അമ്മയും കൂടെ ഉണ്ട്. അപ്പൊ അമ്മേന്റെ അടുത്ത് പറഞ്ഞു, അമ്മ ഞാൻ ഇപ്പൊ വരാട്ടാന്ന് പറഞ്ഞിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി. ബസ്സിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്തുള്ള പാർലറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഇറങ്ങി ആ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി എനിക്ക് സ്റ്റെഡ് അടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു കൂളായിട്ട് പറഞ്ഞു, ആ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ വലിയ കാര്യത്തിൽ ഇരിക്കുകയും ചെയ്തു, ടപ്പടപ്പ് രണ്ടെണ്ണം അടിക്കുകയും ചെയ്തു, ഞാൻ മിണ്ടാതെ ഇറങ്ങി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു പെട്ടെന്ന് സഡനായി തോന്നിയൊരു പ്ലാനായിരുന്നു അത്. അങ്ങനെ അതടിച്ചു. അതടിച്ചപ്പോഴും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ രീതിക്കുള്ള വലിയ പ്രശ്നമില്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ ആയ സമയത്ത് പിന്നെയും എനിക്കൊന്ന് കുത്താൻ തോന്നി. അങ്ങനെ കുത്തിയതാണ് ഈ മൂന്നാമത്തേത്, ഈ കാണുന്നത് അങ്ങനെ കുത്തിയതാണ്. പക്ഷെ ഞാൻ ഒന്നിലേ കുത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, കാരണം ഒരു ചെവിയിൽ എനിക്ക് ഫുൾ അടിക്കണം എന്നുണ്ട്. ഇതോടെ ഞാൻ നിർത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു, ഇപ്പം നിലവിൽ ഞാൻ നിർത്തിയിരിക്കുകയാണ്. പക്ഷെ മൊത്തം കവർ ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി ഒരു ചെവിയിൽ മാത്രം അടിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ചെമ്മണ്ണൂരിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ പോയപ്പോൾ അവർ ചോദിച്ചു ഒരു ചെവിയിൽ മാത്രം അടിക്കുന്നുള്ളൂ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ ഒന്നിൽ തൽക്കാലം ഒന്നിൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവസാനം അങ്ങനെ പോയി ചേച്ചി ഞാനും കൂടി വേറൊരു കസിനായിരുന്നു, അവളും ഞാനും കൂടെ പോയിട്ട്
നമ്മൾ പോയി സ്റ്റഡ് അടിച്ചതായിരുന്നു ഈ മൂന്നാമത്തേത്. അതും ഇത് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഈ താഴത്തെ എൻ്റെ സെക്കൻഡ് സ്റ്റഡ് എങ്ങനെയാണോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത് അതേ രീതിയിൽ പഴുപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് രണ്ടും ഗൺഷൂട്ട്, താഴത്ത് മാത്രമേ ഇത് മാത്രമേ തട്ടാൻ കുത്തിയതുള്ളൂ, ബാക്കി ഇത് രണ്ടെണ്ണം ഗൺഷൂട്ടായിരുന്നു. പക്ഷെ ഏറ്റവും മേലേക്ക് പോകും തോറും എനിക്ക് പെയിൻ കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ എന്നെ പഴുത്തിട്ടുണ്ടായിരുന്നു. അതായത് കറക്റ്റ് ഇവർ അടിച്ചത് ഞരമ്പിലെങ്ങാനും കൊണ്ടുവന്ന് വെച്ചാൽ നല്ല പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എനിക്കെന്തോ പെയിൻ അധികം ഈ മേലത്തത് അടിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ നല്ല രീതിയിൽ പഴുത്ത് കമ്മൽ അപ്പുറത്ത് സൈഡിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പെയിൻ ഉണ്ടായിരുന്നില്ല. ഫാൻസി ടൈപ്പ് കമ്മലിലാണ് എൻ്റെ മേലത്തെ സ്റ്റഡും അവർ അടിച്ചു തന്നിട്ടുണ്ടായിരുന്നേ. പക്ഷെ അത് പഴുപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഞാൻ തന്നെ അത് റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്യണ പരിപാടിയൊക്കെ ചടപ്പ് പരിപാടിയാണ്. ഫുള്ള് നമ്മൾ ചുടുവെള്ളം ഉപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് വേണം അഴിക്കാൻ, അല്ലെങ്കിൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ആവും. കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ചെവി ഇങ്ങനെ ബൾജ് ചെയ്ത ഒരു എന്താ പറയുക മുറിവൊക്കെ ആയിട്ട് ഇങ്ങനെ വലുതായിട്ടൊക്കെ നിൽക്കുന്ന ഒരു വീഡിയോസ് ഉണ്ട്. അവർ സർജറി ഒക്കെ ചെയ്തു എന്നൊക്കെ പണ്ട് ഞാൻ ഇപ്പം റീസെൻ്റ് ആയി കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനെയൊന്നും ആയില്ല. അങ്ങനെ ഞാൻ തന്നെ പോയി അമ്മയും ഞാനും കൂടെ പോയിട്ട് ഒരു ചെറിയൊരു കമ്മൽ ഇങ്ങനത്തെ നോർമൽ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഗോൾഡ് ഇട്ട് കമ്മൽ മേടിച്ചു. എന്നിട്ട് ഞാൻ തന്നെ അത് അഴിച്ച് സെറ്റ് ചെയ്ത് ഇട്ടു. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ഈ റോൾഡ് ഗോൾഡ് അല്ലെങ്കിൽ ഫാൻസി ടൈപ്പ് ഇടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ കമ്മൽ ഇടുന്നതിൻ്റെ ചുറ്റും കറുപ്പ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് മാറ്റി ഗോൾഡ് ഇട്ടപ്പോഴായിരുന്നു എനിക്കിത് സമാധാനമായിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എല്ലാവരും ചോദിക്കും എന്താ ഇങ്ങനെ മുസ്ലിം ആവാനുള്ള തീരുമാനമാണോ, മുസ്ലിംസാണ് ഇങ്ങനെ കുത്തുക, എന്താ ഇങ്ങനെ കുത്തിയിരിക്കണേന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചോദ്യങ്ങൾ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും കുറേ ചോദിക്കും. ഇനി കുത്തി കുത്തിയത് എവിടേക്കാണ് പോകണത്, ഇനിയും കുത്തുമെന്നൊക്കെ ചോദിക്കും. ഇനിയും ഞാൻ കുത്തുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ എനിക്ക് ഒരു ചെവിയിൽ 4 കമ്മലും ഒരു ചെവിയിൽ 3 കമ്മലുമാണ് നിലവിൽ എനിക്കുള്ളത്. ഇനി ഫ്യൂച്ചറിൽ കമ്മലുകളുടെ എണ്ണം കൂടുന്നതായിരിക്കും എന്ന് ഞാൻ ഇപ്പം തന്നെ പറയുന്നുണ്ട്. അപ്പം കമ്മലിൻ്റെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇനി അടുത്താണ് അതുപോലെ തന്നെ കമ്മലെ പോലെ എനിക്ക് കമ്മലിടുന്നത് പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ടാറ്റു അടിക്കുക എന്നുള്ളത്. പക്ഷെ കാണുന്നിടത്ത് ടാറ്റു അടിച്ച് ഇങ്ങനെ വൃത്തികേടാക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പൊതുവെ ഒറ്റ നോട്ടത്തിൽ കണ്ട ടാറ്റൂസ് ഒന്നും കാണാത്ത രീതിക്ക് ടാറ്റു അടിക്കാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇതും അങ്ങനെ തന്നെയായിരുന്നു. ഞാനും എൻ്റെ ഒരു പഴയ ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ടാണ് ഫസ്റ്റ് ടാറ്റു അടിച്ചിട്ടുണ്ടായിരുന്നേ. ആ ജസ്റ്റ് ഞാനിവിടെ കാണിക്കാം. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഡ്രീം ക്യാച്ചർ അങ്ങനെ എന്തോ ഒരു പേജ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ അവരുടെ ഒരു സിസ്റ്റർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ അതിൻ്റെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഒരു ടാറ്റു അടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ അർത്ഥങ്ങൾ ഇത് എനിക്ക് അർത്ഥങ്ങളും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ ചെയ്തൊരു ടാറ്റുവാണ്. ഇത് ആക്ച്വലി പെട്ടെന്ന് നോക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല ഇതെന്ത് സംഭവം എന്ന് എന്നോട് കുറേ പേർ ചോദിക്കും. പിന്നെയും ഞാൻ പറഞ്ഞു സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്ന് പറയും. അപ്പോൾ ആ ടാറ്റു എനിക്ക് കവറും ചെയ്യണം, ഈ ഒരു ടാറ്റു എനിക്ക് കയ്യിലും വരണമായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് തൃശ്ശൂർ വിയൂരിൽ പോയിട്ടായിരുന്നു. വിയൂര് ഹിയാട്ട് എന്ന് പറഞ്ഞിട്ടൊരു ടാറ്റു ഷോപ്പിൽ പോയിട്ടായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മൾ ടാറ്റു ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ലോക്കലി നമ്മൾ ഈ റോഡ് സൈഡും കാര്യങ്ങളൊന്നും അവിടെ നിന്നും പോയി കുത്താതെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ടാറ്റു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് മാത്രം പോയിട്ട് ടാറ്റു ഒക്കെ ചെയ്യാം. അപ്പം അങ്ങനെ ചെയ്തൊരു ടാറ്റു ആയിരുന്നു എനിക്ക്. അത് മാറ്റും വേണമായിരുന്നു. നമുക്ക് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അർത്ഥം വേണം, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാണ്ട് ആ ഒരു ആവേശത്തിൽ കയറി ഞാൻ ഭയങ്കര റിഗ്രറ്റ് ചെയ്തൊരു സംഭവമായിരുന്നു. കാരണം ചാടിക്കയറിപ്പോൾ ചെയ്യാമെന്ന് പറയില്ല. അങ്ങനെ ചെയ്തൊരു ടാറ്റുവായിരുന്നു ഫസ്റ്റ് ടാറ്റു എന്ന് പറയുന്നത്. അത് ഇവിടെ ജോബീസ് മോളിൽ പോയിട്ട് അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചെയ്ത ആൾക്കൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് തോന്നി. അങ്ങനെ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എൻ്റെ ഈ ടാറ്റു. ഫസ്റ്റ് ടാറ്റു അടിച്ചപ്പോൾ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തിനാ ചെയ്ത്, നോർമലി ഒരു ചെറിയൊരു ചീത്ത മാത്രമേ എനിക്ക് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു വലിയ പ്രശ്നമില്ലല്ലോ. അപ്പം നമുക്ക് ഇനി ഒന്നുകൂടെ ചെയ്ത് നോക്കാം. ഒന്നുകൂടെ ചെയ്ത് നോക്കാൻ നല്ല, എനിക്ക് ഓൾറെഡി ഒരു കുറച്ചും കൂടെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ റൈറ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കൊരു ഏട്ടനുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ പേരടിക്കുന്നത് എനിക്ക് പേരടിക്കണ്ടെന്ന് വിചാരിച്ചു. പേര് വേണ്ട, അപ്പോൾ ഞാൻ ബ്രദറിന് അടിക്കാമെന്ന് വിചാരിച്ച് ഇതും വീട്ടിൽ ഞാൻ പറയാതെ പോയിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. വീട്ടിൽ പറയാതെ പോയി അടിച്ച് വന്ന് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു വീട്ടിൽ കയറണ്ട ഇറങ്ങിപ്പോക്കോന്ന് പറഞ്ഞു. ചുമ്മാ പറഞ്ഞതാണ്, പിന്നെ അത് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. വീട്ടുകാർ വലിയ പ്രശ്നമില്ല. പിന്നെ ബ്രദർ എന്നുള്ള ടാറ്റു പിന്നെ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇതും നമ്മൾ തൃശ്ശൂരിൽ പോയിട്ട് തന്നെയായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ചെയ്തപ്പോൾ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ. കാരണം ഇനി വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ചെയ്ത് പോയി അടിച്ച് കഴിഞ്ഞിട്ട് ചീത്ത പറയാൻ അവർക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല. പേരൊക്കെ ഇങ്ങനെ പറയേണ്ടായിരുന്നു എന്തിനാണ് ടാറ്റു അടിക്കുന്നത്, എന്തിനാണ് അതാണ് ഇതാണ് എന്നൊക്കെ വേണ്ടി പറയണ്ടായിരുന്നു. പക്ഷെ എനിക്ക് മാറ്ററല്ല, വീട്ടുകാർക്കില്ലാത്ത പ്രശ്നമുള്ള നാട്ടുകാർക്ക്. അപ്പം ഞാൻ ഈ ടാറ്റു എൻ്റെ ദേഹത്ത് അടിക്കണതിന് നാട്ടുകാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത്. അത് എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അങ്ങനെ എൻ്റെ ഈ ഫസ്റ്റ് ടാറ്റു കഴിഞ്ഞിട്ടും ഞാൻ പിന്നെ അടിച്ച ടാറ്റു ആണ് ഈ സെക്കൻഡ് ടാറ്റു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിത് കവർ ചെയ്യാൻ പോയത്. പിന്നെ അത്
ഇതാണ് എന്റെ തേർഡ് ടാറ്റു. നിലവിൽ വേറെ ടാറ്റുകളൊന്നും എനിക്കില്ല, പക്ഷെ എനിക്ക് ഇനി ഫ്യൂച്ചറിൽ അടിക്കണമെന്നുണ്ട്. പക്ഷേ നോക്കാം. അപ്പോ ടാറ്റു അടിക്കുന്ന സീനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാരും ചോദിച്ചിട്ടുണ്ട് എങ്ങനെ, പിന്നെ ടാറ്റു അടിക്കും എല്ലാരും ചോദിച്ചിട്ടുണ്ട് വേദന എടുക്കോ വേദന എടുക്കും. വേദന എടുക്കേണ്ട ഒരു കാര്യം നമുക്ക് നടക്കില്ലല്ലോ. അപ്പൊ കമ്മല് കുത്തുന്നാലും ടാറ്റു അടിക്കുന്നാലും മൂക്ക് കുത്തുന്നാലും എന്തായാലും നമുക്ക് വേദന എടുക്കാനും ചെയ്യും. പക്ഷെ സഹിക്കാവുന്ന വേദന എടുക്കും, കാരണം ഇത് നമ്മുടെ ആഗ്രഹം ആയതുകൊണ്ടും വേദന ഒട്ടും സഹിക്കാൻ പറ്റില്ല എന്നുള്ളവർ ഈ പണിക്ക് നിൽക്കരുത്. കാരണം ഈ ഭാഗത്തിലേക്ക് എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫിംഗേഴ്സിൽ അടിക്കുമ്പോൾ നല്ല പെയിൻ ഉണ്ടാവും എന്ന് കേൾക്കാറുണ്ട്. പിന്നെ ബാക്കിൽ എല്ലിന്റെ ഭാഗത്തൊക്കെ അടിക്കുമ്പോൾ നല്ല രീതിക്ക് പെയിൻ ഉണ്ടാവും എന്ന് പറയാറുണ്ട്. ഞാൻ ഫിംഗറിൽ അടിക്കാന്നുകൊണ്ട് ഒരു ഇൻഫിനിറ്റി ഇവിടെ അടിക്കാന്നുകൊണ്ട് ഞാൻ പോയി. അതുപോലെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അവരിങ്ങനെ വരച്ചൊക്കെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു കുറച്ച് വേദന ഉണ്ടാവുണ്ടാന്ന് പറഞ്ഞപ്പോ ഞാൻ പിന്നെ എടുത്തു. കാരണം വേണ്ട, എന്ത് ഇപ്പൊ തൽക്കാലം ആവശ്യമല്ല, അപ്പൊ ഞാൻ അതുകൊണ്ട് വേണ്ടാന്നുകൊണ്ട് ഞാൻ അത് മാറ്റിയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നെ. അപ്പൊ വേദനയൊക്കെ ഒട്ടും സഹിക്കാൻ പറ്റാത്തവര് ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ ടാറ്റൂസിനൊക്കെ അലർജി ഉള്ളവരും ചെയ്യാതിരിക്കുക. പിന്നെ അതിന് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിൻ ടൈപ്പ് ഒക്കെ അനുസരിച്ചിട്ട് വേണം ചെയ്യാൻ. ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് നമുക്ക് ട്രസ്റ്റബിൾ ആണെന്നുള്ള ഷോപ്പിൽ പോയിട്ട് ചെയ്യാം. എന്നോട് ഇങ്ങനെ കുറെ പേര്, ഞാൻ ഈ ഫസ്റ്റ് ആയിട്ട് എനിക്ക് മാറ്റേണ്ടി വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇങ്ങനെ പൊട്ടത്തരം ചെയ്യുന്നത്, ഈ ടാറ്റു ഒക്കെ ചെയ്യുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. അതായത് നമ്മൾ അത്രയും ആഗ്രഹിച്ച് തന്നെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ടാറ്റു, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വേണം, ഇത് എപ്പോഴും ലൈഫ് ലോങ് കൂടെ വേണം എന്ന് തോന്നണമെങ്കിൽ മാത്രം അടിക്കുക, പിന്നെ അത് മാറ്റാൻ വേണ്ടി പോകാൻ നിൽക്കരുത്. അപ്പോൾ ടാറ്റു ഒക്കെ അടിക്കുന്നവർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് സൂക്ഷിക്കണം. അടിക്കണമെന്നുണ്ടായിരുന്നു, ഇവിടെ അടിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ കൈയിന്റെ സൈസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അടിക്കാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ നമുക്ക് ഒരാൾ സംസാരിക്കുമ്പോൾ ഒരു ഇന്റർവ്യൂ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഇത് കയ്യിലൊക്കെ കാണുന്നത് കൊണ്ട് ഞാൻ വിചാരിച്ചു ഏട്ടനൊക്കെ പറഞ്ഞു അങ്ങനെ ചെയ്യണ്ട വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ ശരി അതിന് അനുസരിച്ച് ശരി വേണ്ട, കാണുന്ന ഭാഗത്ത് അങ്ങനെ അടിക്കണ്ടെന്ന് വിചാരിച്ചു. ചില കൺട്രീസിലൊക്കെ പോകുമ്പോഴും ചില ഇന്റർവ്യൂസിനൊക്കെ പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ, അപ്പൊ നമ്മളിത് വേണ്ടാന്ന് വിചാരിച്ചു. കുഞ്ഞു സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു എൻ്റെ ടാറ്റുവിൻ്റെയും, അതുപോലെ തന്നെ കമ്മലൊക്കെ സ്റ്റെഡ് അടിച്ചതിൻ്റെ കഥകളൊക്കെ ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.